നമസ്കാരം. എൻ ബി മുഹമ്മദിൻ്റെ ഉള്ളൊരുക്കം എന്ന കഥ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. 1928 കോഴിക്കോട് നഗരത്തിലെ കുണ്ടുങ്ങൽ എന്ന പ്രദേശത്താണ് എൻ പി മുഹമ്മദ് ജനിച്ചത്. പരപ്പനങ്ങാടിയിലും കോഴിക്കോടുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലം കടന്നുപോയത്. കഥാകൃത്ത്, നോവലിസ്റ്റ്, നിരൂപകൻ, ബാലസാഹിത്യകാരൻ, സംഘാടകൻ തുടങ്ങിയ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. 2003 അദ്ദേഹം അന്തരിച്ചത്. കേരള സാഹിത്യ അക്കാദമി അടക്കം ധാരാളം അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിരിക്കെയാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ദൈവത്തിൻ്റെ കണ്ണ്, മരം, അറബിപ്പൊന്ന് എന്ന് പറയുന്ന നോവൽ എം ടി വാസുദേവൻ നായരുമൊത്താണ് അദ്ദേഹം എഴുതിയത്, നാവ്, മുഹമ്മദ് അബ്ദുറഹിമാൻ, പ്രസിഡന്റിൻ്റെ ആദ്യത്തെ മരണം, ലോകാവസാനം, ഡീകോളനൈസേഷൻ, എൻ്റെ പ്രിയപ്പെട്ട കഥകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. മുസ്ലിം ജീവിതത്തെ വളരെ അടുത്ത്, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം ജീവിതത്തെ അടുത്ത് അറിഞ്ഞ് വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിച്ചവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറെയും. സൂക്ഷ്മമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ കൊണ്ട് സമ്പന്നമായ എഴുത്ത് രീതിയാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ഉള്ളൊരുക്കം എന്ന കഥയിലേക്ക് നമുക്ക് കടക്കാം. ഒരു കാലത്ത് നമ്മുടെ നാടിനെ പ്രശ്നഭരിതമാക്കിയ അല്ലെങ്കിൽ ഏറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു രോഗമാണ് കുഷ്ഠം. ഇന്ന് നമുക്ക് ഈ കുഷ്ഠരോഗത്തെ അതേ തീവ്രതയിൽ കാണാൻ സാധിക്കില്ല. അതിന് ഒരുപാട് പ്രതിരോധ മരുന്നുകളും മറ്റും വന്നിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഭേദമാവും എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ മുൻപ് അങ്ങനെ ആയിരുന്നില്ല. കുഷ്ഠം വന്ന് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അഴുകി അഴുകി അത് മുറിഞ്ഞു മുറിഞ്ഞു പോയി അവർ ഒരുപാട് ദൈന്യത അനുഭവിച്ച് മരിച്ചു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കുഷ്ഠരോഗത്തിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. പൊതുവെ ഒരു കുഷ്ഠരോഗി വീട്ടിലുണ്ടായാൽ അവരെ അടച്ചിട്ട മുറിയിൽ കഴിയാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ വീടിന് പുറത്തേക്ക് മാറ്റി അവരെ താമസിക്കാനായിട്ട് വിടുകയോ ഒക്കെയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ഒരു കുഷ്ഠരോഗത്തിൻ്റെ ദൈന്യതയാർന്ന ചിത്രീകരണമാണ്, അതിൻ്റെ ഒരു ഉള്ളൊരുക്കുന്ന അനുഭവമാണ് എൻ പി മുഹമ്മദ് ഉള്ളൊരുക്കം എന്ന കഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഈ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സൂക്ഷ്മമായിട്ട്, വളരെ ലളിതമായ കഥയാണ്, അതേസമയം സൂക്ഷ്മ വായന അർഹിക്കുന്ന കഥയാണ്. സൂക്ഷ്മ വായനയിൽ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ആരെ എന്ന് നമ്മൾ ഊഹിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. സ്ഥിരമായി നമ്മൾ കഥ വായിക്കുന്ന ആളുകളാണ് എങ്കിൽ ഇത് നമുക്ക് വായിച്ചെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേസമയം നമുക്ക് പഠന ആവശ്യത്തിന് മാത്രമായിട്ട് നമ്മൾ വായിക്കുന്നതാണെങ്കിൽ ഒരുപക്ഷെ ഇത് തമ്മിലുള്ള ഒരു ചങ്ങല, ആ ബന്ധിപ്പിക്കൽ ശരിക്കും നമുക്ക് മനസ്സിലാവണമെന്നില്ല, വ്യക്തമായി മനസ്സിലാവണമെന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉള്ളൊരുക്കം എന്ന കഥയിലെ പ്രധാന കഥാപാത്രം വളരെ ചെറിയൊരു കുട്ടിയായിട്ടുള്ള കുട്ടിമോൻ എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയാണ്. അവളുടെ സഹോദരി ആയിട്ടുള്ള പാത്തുമുണ്ട്. അവരുടെ ഉമ്മയും വാപ്പയുമുണ്ട്. വാപ്പയ്ക്ക് കോഴിക്കോടോ മറ്റോ ഒരു കച്ചവടമാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം കാറിൽ വരുന്നതായിട്ടും കാറിൽ വരുന്ന സമയത്ത് വീട്ടിൽ വളരെ ആഘോഷപൂർവ്വം ഒരു പെരുന്നാൾ വന്നതുപോലെയാണ് വാപ്പയുടെ വരവ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതോടൊപ്പം മുഖ്യ കഥാപാത്രമായിട്ട് വരുന്ന ഒന്ന് ഇവരുടെ വീട്ടിൽ പശുവിനെയും മറ്റും നോക്കാനുള്ള പണിക്കാരനായിട്ടുള്ള കരിയാത്തൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. മറ്റ് രണ്ടു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്താപ്പയും അമ്മായിയുമാണ്. മൂത്താപ്പയ്ക്ക് ആണ് കുഷ്ഠരോഗമുള്ളത്. മൂത്താപ്പ വീട്ടിൽ നിന്ന് കുറച്ച് മാറി ഒരു കുടിൽ കിട്ടി, അതിനൊരൊറ്റ വാതിലേ ഉള്ളൂ, അതിനുള്ളിലാണ് കഴിഞ്ഞുകൂടുന്നത്. മൂത്താപ്പയുടെ ശരിയായ രൂപം കുട്ടിമോൻ കണ്ടിട്ടില്ല, കാരണം എപ്പോഴും മുറിക്കുള്ളിലാണ്, ആ കുടിലിനുള്ളിലാണ്. ആ മൂത്താപ്പയെ ശുശ്രൂഷിക്കുന്നത് ആയിസു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള ആളാണ്.
അതിനെയാണ് അമ്മായി എന്ന് പറയുന്നത്. കുട്ടിമോൻ്റെ വാപ്പയുടെ ജ്യേഷ്ഠനും വാപ്പയുടെ സഹോദരിയുമാണ് ഈ അമ്മായിയും മൂത്താപ്പയും എന്നാണ് നമ്മൾക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ കുട്ടിമോൻ ഈ മൂത്താപ്പയുടെ കുഷ്ഠരോഗത്തെ ഒരു കുട്ടിയുടെ കണ്ണിലൂടെ കാണാനുള്ള ശ്രമമാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്. കുട്ടിമോൻ എന്ന് പറയുന്ന കുട്ടി രാവിലെ തന്നെ എണീറ്റ് പാത്തുവിനെ അന്വേഷിക്കുകയാണ്. തനിക്ക് അമ്പപ്പയ്യനെ വേണം. അമ്പപ്പയ്യ എന്ന് പറയുന്ന ആ പ്രയോഗം തന്നെ ആ കുട്ടിത്തത്തന്നെയാണ്. അതായത് അമ്പ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കുട്ടികളെ കുഞ്ചിക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അമ്പപ്പയ്യനൊക്കെ ഉണ്ടോ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പം പാത്തുവിന് പ്ലാവിന് കൊണ്ട് കൊമ്പും വാലും ഒക്കെയുള്ള അമ്പപ്പയ്യനെ ഉണ്ടാക്കാൻ അറിയാം. അപ്പം കുട്ടിക്ക് ഈ കുട്ടിമോന് അമ്പപ്പയ്യനെ ഉണ്ടാക്കണം എന്ന് പറയുമ്പം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പാത്തുവിനെ അന്വേഷിക്കുമ്പോൾ പാത്തുവിനെ കാണുന്നില്ല. പാത്തു ഒരുപക്ഷെ ചെള്ളിയിലേക്ക് പോയിരിക്കാം, കുറച്ച് കയറ്റം കയറി വേറെ ഏതോ ഒരു സ്ഥലത്തെയാണ് ചെള്ളി എന്ന് പറയുന്നതെന്നാണ് മനസ്സിലായിരിക്കുന്നത്. അവളവിടെ ഇരുന്ന് കൊത്തങ്കല്ല് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. അവൻ നോക്കുമ്പോൾ ഇല്ല. പിന്നെ ഉമ്മയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്, എനിക്ക് പയ്യനെ വേണം എന്ന് പറയുന്നുണ്ട്. ഉമ്മ ആ സമയത്ത് പറയുന്നത് പിന്നെ കുട്ടിമോൻ അടുക്കളയിൽ ചെന്നിട്ട് ഉമ്മയോട് കാര്യം പറയുമ്പോൾ ഉമ്മ ഒന്നും മിണ്ടുന്നില്ല. ഉമ്മ കുന്തിച്ചിരുന്ന് മീനിൻ്റെ പുറം വരണ്ടുകയാണെന്നാണ് പറയുന്നത്. അതായത് മീന് നന്നാക്കുന്ന, അതായത് പുറത്ത് ചെന്നിരുന്നിട്ട് പിന്നെ പുറം നന്നാക്കുന്ന, മീൻ വൃത്തിയാക്കുന്ന പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഉമ്മ പറയുന്നുണ്ട്, മുല്ലാരിയുട്ടി ചോറ് വയ്ക്കാൻ വരും, ചോറ് കഴിക്കാനായിട്ട് മുയിലാരൂട്ടി വരുന്നുണ്ട്, അതുകൊണ്ട് അടങ്ങി പാത്തിരുന്നോ എന്നാണ് പറയുന്നത്. അടങ്ങി എവിടെയെങ്കിലും ഒരു വശത്ത് ഇരുന്നോളൂ എന്നാണ് ഉമ്മ പറയുന്നത്. പിന്നെ ഉമ്മയോട് അവൻ പിണക്കം കാണിച്ചപ്പോഴും ഉമ്മ അതിനെയൊന്നും കാര്യമായിട്ട് ഗൗനിച്ചില്ല. അങ്ങനെ ഉമ്മ ഉമ്മയുടെ പണി തുടർന്നു. അങ്ങനെ കുട്ടി പ്ലാവിലേക്ക് നോക്കുകയാണ്. പ്ലാവില് ഇങ്ങനെ പ്ലാവിനെ നോക്കി പ്ലാവിലകൾ പെറുക്കിയെടുക്കാനായിട്ട് എത്ര പയ്യനെ ഉണ്ടാക്കാൻ പറ്റും ഈ പ്ലാവില കൊണ്ട് എന്ന് വിചാരിക്കുമ്പോൾ പുളിമാവിൻ്റെ അപ്പുറത്തേക്ക് എന്തുകൊണ്ടോ എന്തോ കരുതി അവൻ കണ്ണോടിക്കുകയാണ്. അവിടെയാണ് ഒരു കുടിൽ കെട്ടി അതിനുള്ളിൽ അമ്മായിയും മൂത്താപ്പയും താമസിക്കുന്നത്. ആ വീട്ടിലെ മൂത്താപ്പയെ എപ്പോഴും നോക്കിയിരിക്കുന്ന പണിയാണ് അമ്മായിക്ക്. കട്ടിലിൽ നിന്ന് മൂത്താപ്പ ഇറങ്ങാറില്ല. കട്ടിലിൻ്റെ ചൂട്ടിൽ കറ പിടിച്ച ഒരു കോളാമ്പിയുണ്ട്. കോളാമ്പിയിൽ ഒരുപാട് തുണിക്കണ്ടങ്ങളുണ്ട്. ചോരപ്പാടുകൾ നിറഞ്ഞ തുണിക്കണ്ടങ്ങളാണത് അവ. അതിന് ചുറ്റും ചുറ്റും ആർക്കുന്ന മണിയനീച്ചറുകളാണുള്ളത്. മൂത്താപ്പയുടെ കൈവിരലുകൾ കുട്ടിമോൻ ഇതുവരെ കണ്ടിട്ടില്ല. നീളം കൂടിയ കയ്യിലും താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന കുപ്പായമാണ് അദ്ദേഹം ഉപയോഗിക്കാറ്. ആ നേരത്ത് അറിയാതെയെങ്കിലും കുട്ടിമോൻ തൻ്റെ കൈകളിലേക്ക്, പ്ലാവില പിടിച്ച കൈകൾ നോക്കുന്നുണ്ട്. തൻ്റെ കൈക്ക് കയ്യില്ലേ, കയ്യില് തനിക്ക് വെക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. പെട്ടെന്ന് അവനൊരു വിചാരം തോന്നി. ഓലക്കുടലിലേക്ക് കയറുകയും അവിടെ ചെന്ന് അമ്മായിയെ കാണുകയും മൂത്താപ്പ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എനിക്ക് അമ്പപ്പയ്യനെ ഉണ്ടാക്കി തരൂ എന്ന് പറയുന്ന സമയത്ത് ഇവര് അമ്പപ്പയ്യനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അമ്മായി. നോക്കുമ്പോൾ ആ പ്ലാവിലകൾ കൊടുക്കുമ്പോൾ ഓലച്ചീലിൽ നിന്ന് അവർ ഈർക്കിലികൾ ഊരിയെടുത്തിട്ട് അവർ മനോഹരമായിട്ട് അമ്മായി ഈ പയ്യനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പയ്യെന്ന് പറഞ്ഞാൽ പശു, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അമ്പപ്പയ്യ എന്ന് ഇതിന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈർക്കിലെ പ്ലാവിലയിൽ ഇങ്ങനെ കോർത്ത് കോർത്ത് അമ്പപ്പയ്യന് അതിന് വട്ടച്ചെവികൾ ഉണ്ടാക്കുന്നു, കാളയ്ക്ക് കൊമ്പുകൾ ഉണ്ടാക്കുന്നു, കാളയ്ക്ക് പള്ള ഉണ്ടാക്കുന്നു, പാലുണ്ടാക്കുന്നു. ഹായ് എന്ന് പറയുന്ന സമയത്താണ് കൂത്തച്ചി എന്ന് പറയുന്ന ഒരു തെറിവാക്ക് അങ്ങോട്ടേക്ക് കേൾക്കുന്നത്. നോക്കുമ്പോൾ ഉമ്മ കരിതുള്ളി തലയിൽ തട്ടം പോലും ഇല്ലാതെ വന്ന് നിൽക്കുകയാണ്. അമ്മായി ഞെട്ടിയതും മൂത്താപ്പ കണ്ണ് ചിമ്മിയതും ഒപ്പമാണ് എന്നാണ് പറയുന്നത്. പിന്നെ വളരെ ദേഷ്യത്തോടെ അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. എന്തിനാണ് ഉമ്മ ഈ പാപം ചെയ്യുന്നത് എന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല അവനുണ്ടാക്കി കൊടുത്ത ആ പയ്യനെയെല്ലാം വലിച്ചു കീറി ദൂരെ എറിയുകയും കൂടി കശക്കി എറിയുക കൂടി ചെയ്തു ഉമ്മ. കൈയും കാലും എല്ലാം നഷ്ടപ്പെട്ടു പോയ
ആ ഒരു അമ്പപ്പയ്യനെയാണ് കാണുന്നത്. അവിടെ ഒരു വേണമെങ്കിൽ പ്രതീകാത്മകമാണ് എൻ ബി മുഹമ്മദ് ഭാഷയെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയാം. ആ അമ്പപ്പയ്യന് കയ്യും കാതും വാലുമെല്ലാം ഉണ്ടാക്കി കൊടുത്തിരുന്നു അമ്മായി. പക്ഷേ ഉമ്മ അതിനെ കശക്കി എറിഞ്ഞപ്പോൾ അതിൻ്റെ കയ്യും കാലും ചെവിയും എല്ലാം പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ കുഷ്ഠരോഗം വരുമ്പോഴും ഇങ്ങനെയാണ്, എല്ലാം ഉണ്ട് ഒരാൾക്ക്, പക്ഷേ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഈ രോഗം കശക്കി എറിയുന്നത് നമ്മളുടെ സർവ്വ അവയവങ്ങളെയുമാണ് എന്ന ഒരു ധ്വനി കൂടി ഈ ഭാഗത്തുണ്ട്. ഉമ്മ അവനെ വലിച്ചിഴച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നു, പോവുകയും അപ്പോഴേക്കും പാത്തു ഏതോ പറമ്പിൽ നിന്ന് ഓടി വരുന്നു. രണ്ടുപേർക്കും അടി കിട്ടി അവരെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടി. ആ സമയത്ത് ഉമ്മ എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് കരയുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചവങ്ങൾക്ക് വെച്ച് വിളമ്പണം, ഒരാൺതുണയുണ്ടോ ഇവിടെ, മൂപ്പർക്ക് കോഴിക്കോട്ട് ബഹു കോശി, ഇവിടെ ഒരുത്തിയുണ്ടെന്ന് നോട്ടമല്ല, ഒരു മൂത്താപ്പി അമ്മായി ഒരുത്തിക്ക് ഉമ്മാതിരി വിധി കൊടുക്കല്ലേ പടച്ചോനെ, ഈ സൂക്കേട് കൊടുക്കല്ലേ റബ്ബെ, എൻ്റെ മക്കളെ കാക്കണേ തമ്പുരാനെ എന്നൊക്കെ പറഞ്ഞു ഇവർ കരയുകയാണ്. പാത്തു കുട്ടിമോൻ്റെ തലയിൽ വിരലൊടിച്ച് അങ്ങനെ ഇരുന്ന് പാത്തുവിൻ്റെ മടിയിലേക്ക് ചാഞ്ഞ് കുട്ടിമോൻ ഉറങ്ങിപ്പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ പാത്തു ഞെട്ടിയുണർന്ന് കരയുകയാണ്. ആ സമയത്ത് ഉമ്മ ഓടി വരുന്നുണ്ട്. ഉമ്മ ഓടി വന്നിട്ട് പാത്തുവിനെ തടവുന്നുണ്ട്, ഊതി മന്ത്രിക്കുന്നുണ്ട്. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാനൊരു കിനാവ് കണ്ടു, സാരല്ലേ ഉറങ്ങിക്കോ എന്ന് പറയുമ്പോൾ ഉറങ്ങാൻ എനിക്ക് കഴിയണില്ല എന്നാണ് പറയുന്നത്. എന്താ കണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പറയുന്നത് ആകാശത്ത് ഒരാൾ നിൽക്കണ്, അയാൾ താഴേക്ക് നോക്കണ്, താഴെ തെങ്ങും കഴുങ്ങും മാവും പെരയും കുളവും, എൻ്റെ ഉമ്മ അയാളെ കാൽവിരൽ താഴേക്ക് വീഴണ്, അയാളെ കൈവിരൽ താഴേക്ക് ഉരുകി വീഴണ്, പിന്നിൽ കൂട്ട നിലവിളി, അയാളുടെ വലതുകാൽ ഉരുകി വീഴണ്, പിന്നെ ഇടതുകാൽ, പിന്നെ വയറ്, ഇങ്ങനെ ഓരോന്നായി പുഴിഞ്ഞു വീഴുന്നതിനെ പറ്റിയാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതിൻ്റെ അർത്ഥം ഒരു കുഷ്ഠരോഗിയുടെ ദൈന്യത, അവർ മരണത്തെ പുൽകുന്ന സമയത്ത് അവരുടെ ഏതാണ്ട് ശവശരീരങ്ങൾ മുഴുവൻ അറ്ററ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുഴുവൻ അറ്ററ്റ് വീഴുന്നതിൻ്റെ ദൃശ്യമാണ് ആ പെൺകുട്ടി സ്വപ്നം കണ്ടത് എന്നുള്ളതാണ് വരുന്നത്. ഉമ്മ പാത്തുവിനെ പൊത്തിപ്പിടിച്ച് കിടന്നു, കുട്ടിമോനെയും ഉമ്മ പൊത്തിപ്പിടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പാത്തു ഉണ്ടാക്കി കൊടുത്ത ഈ പ്ലാവിലെ പയ്യുകളെ കണ്ടപ്പോൾ കുട്ടിമോനെ അറപ്പാണ് തോന്നുന്നത് പെട്ടെന്ന്. അന്നേരത്തെ ആ ഒരു ഈ അറ്റു വീഴുന്ന അവയവങ്ങളെയെല്ലാം ഓർത്ത് കഴിഞ്ഞപ്പോൾ അവന് ഈ പയ്യനെ കാണുന്നത് ഒരറപ്പായിട്ട് തോന്നുകയാണ്. പിന്നെ നോക്കുമ്പോൾ നടുവകത്ത് ചെന്ന് നോക്കുമ്പോൾ ഉമ്മ മേശപ്പുറത്തിരുന്ന് കത്തെഴുതുന്നതാണ് കാണുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉമ്മ അത് മടക്കി ലെക്കോട്ടിലാക്കി, ലെക്കോട്ടെന്നൊക്കെ പറയുന്ന പഴയ ഭാഷയാണ്, കവറിലാക്കി എന്നാണ് കേട്ടോ. അങ്ങനെ എന്നിട്ട് കരിയാത്തനെ വിളിച്ച് ആ കത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വാപ്പ വരികയാണ്. വാപ്പ വരുമ്പോൾ സാധാരണ പെരുന്നാളിൻ്റെ ആഘോഷം അവരുടെ വീട്ടിലുണ്ടാവാറുള്ളതാണ്. ഉമ്മ ഉടുത്തൊരുങ്ങി ആഭരണങ്ങൾ അണിഞ്ഞ് ഒരുങ്ങി നിൽക്കാറുള്ളതാണ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ എടുത്തുയർത്താറുള്ളതാണ്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. വാപ്പ വന്ന സമയത്ത് ഉമ്മയും വാപ്പയും കൂടി ഒരു വാതിലടയുകയാണ് ചെയ്തത്. ഉമ്മയുടെ കരച്ചിൽ കേൾക്കാം, ഉപ്പയുടെ ഒച്ച കേൾക്കാം. പിന്നെ പുറത്തേക്ക് രണ്ടുപേരും ഇറങ്ങി. ഉപ്പ ഒന്നും പറയാതെ തിടുക്കത്തിൽ മുറിയിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കുട്ടിമോൻ ആകെ അസ്വസ്ഥനായി, എങ്ങനെയായിരുന്നില്ല തൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കാറ് വീണ്ടും വരികയാണ്. കാറ് വീണ്ടും വന്നു കഴിയുമ്പോൾ വാപ്പ ഇവരുടെ വീട്ടിലേക്ക് വീണ്ടും കുടിലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വാപ്പ ചെന്നിരുന്ന് ഭക്ഷണം, അതിന് മുമ്പ് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ അത് കഴിച്ചു എന്ന് വരുത്തുന്നു മാത്രമേ ഉള്ളൂ. മറ്റത് മുമ്പ് കോഴിക്കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടിയുടെ വായിലേക്കൊക്കെ വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു, അതൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് നേരെ കുടിലിൻ്റെ മുന്നിൽ എത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അമ്മായിയെ വിളിച്ചിട്ട് ഇത്താത്ത എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പം വാപ്പ അയോട് പറയുന്നത് ഒക്കെ മൗലാരിയുട്ടി പറഞ്ഞു അബു എന്നാണ് വാപ്പയോട്
അമ്മായി പറയുന്നത്. 3 മാസം ആശുപത്രിയിൽ കിടന്നാൽ മതി, അതായത് അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്, അതാണ് പറയുന്നത്. ഓരെ അവിടെ ആര് നോക്കും, എൻ്റെ ഏക സ്വത്തും പോയി എന്ന് അമ്മായി പറയുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ മൂത്താപ്പ തൻ്റെ സ്വത്തായിരുന്നു, അത് പോവുകയാണോ എന്നുള്ള ആ ഒരു ഇതിൽ അവരെ നോക്കുമോ എന്ന് ചോദിക്കുമ്പോഴവർ അമ്മായിയുടെ കരച്ചിൽ കേട്ടുവിടാം, മൂത്താപ്പ ഒന്നും അകത്തുനിന്ന് വിളിക്കുന്നില്ല, അപ്പോൾ ആയിസു കരയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഉമ്മ കുട്ടിമോനെയും പാത്തുവിനെയും വിളിച്ച് ഈ മൂത്താപ്പയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അമ്മായി ആ സമയത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, അതായത് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം സേനു എന്ന് ഉമ്മയോട് മൂത്താപ്പ പറയുന്നുണ്ട്. ആ സമയത്ത് ഇക്കാക്ക ഇത്താത്താനെ ലൈൻ മുറിയിലാക്കിയിട്ട് പോകാമെന്ന് പറയുകയാണ്, പെങ്ങളെ അവിടെ മറ്റൊരിടത്ത് കൊണ്ടുവന്ന് ആക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കുട്ടിമോൻ്റെ ബാപ്പ. മൂത്താപ്പ തൂങ്ങി ആടിയിരുന്ന കൈകൊണ്ട് മുഖം മറച്ചു എന്നാണ് പറയുന്നത്. കുട്ടിമോൻ മൂത്താപ്പയെ നോക്കിയത് അപ്പോഴാണ്. മഞ്ചാടിക്കുരു പോലുള്ള തടിച്ച ചെവിക്കുറ്റികൾ, കാക്ക കൊത്തിയ കശുമാങ്ങ പോലുള്ള മൂക്ക്, കാലിൽ തുണി ചുറ്റി പൊതിഞ്ഞിരിക്കുന്നു, അതിന് ഈത ഈച്ചക്കൂട്ടം, കണ്ണിൽ കുടുകുട വെള്ളം. കിത്തി കിത്തി നടക്കുന്ന മൂത്താപ്പയെ താങ്ങിയിരുന്നത് അമ്മായിയാണ്. മൂത്താപ്പ നിമിഷ നേരം നിന്നു, പറമ്പിന് ചുറ്റും കണ്ണോടിച്ചു. മാവിലകളും പ്ലാവിലകളും പിറുപിറുക്കുന്നത് കുട്ടിമോൻ അറിയാമായിരുന്നില്ല. പാത്തുവിൻ്റെ മുഖത്ത് മൂത്താപ്പ തറച്ചു നോക്കിയപ്പോൾ പെങ്ങൾ തലതാഴ്ത്തി കളഞ്ഞു. എന്നിട്ട് ഒന്ന് വിറങ്ങലിച്ച ശബ്ദത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഓളിറങ്ങിപ്പോണത് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല എന്ന്. അതായത് പാത്തുവിനെ ഏതാണ്ട് വിവാഹമൊക്കെ ആകാനായിട്ടുണ്ട്, പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം മൂത്താപ്പയ്ക്ക് ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഇക്കാക്ക എന്ന് അന്നേരം വാപ്പ വിളിക്കുന്നുണ്ട്, നടക്ക് ആയിസു എന്ന് പറയുകയാണ്. മൂത്താപ്പ കുട്ടിമോനെ നോക്കിയില്ല എന്നാണ് പറയുന്നത്. ആകാശം തൊടുന്ന പുളിമാവിനെ നോക്കി മൂത്താപ്പ പറഞ്ഞു, അതിൻ്റെ ഒരു ഇലയെടുത്തോ ആയിസു ഇല, അത് ഞാൻ കുഴിച്ചിട്ടതാണ്. അതായത് അവസാനം ആ പറമ്പിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹം നട്ടു വളർത്തിയ മാവിൻ്റെ ഒരു ഇല ഒരു കൊതിയോടുകൂടി അദ്ദേഹം അവിടെ എടുക്കൂ എന്നാണ് പറയുന്നത്. പിന്നെ ചോദിക്കുന്നത്, ഈ സൂക്കേട് പരക്കോ അബു എന്നാണ് വാപ്പയോട് ചോദിക്കുന്നത്. പരക്കൂല, ഇത് അങ്ങനത്തെ സൂക്കേടല്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഒരു പൂതി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുട്ടിമോൻ്റെ തലയിൽ ഒന്ന് കൈവച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉമ്മ പതുക്കെ പറയുന്നത്, വേണ്ടക്ക എന്നാണ് പറയുന്നത്. പിന്നെ മൂത്താപ്പ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ മൂത്താപ്പയും അമ്മായിയും കൂടെ വാപ്പയും കൂടെ കാറിൽ കയറി യാത്രയാവുകയാണ്. ആ വഴിയിലൂടെ പൊടി പറത്തിക്കൊണ്ട് കാറ് പറത്തിക്കൊണ്ട് അത് ഓടിപ്പോവുകയാണ്. പാത്തുവും കുട്ടിമോനും ഉമ്മയുമൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മൂത്താപ്പയ്ക്ക് എന്താണ് എന്ന് ആ കുട്ടിയുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇത് കുഷ്ഠരോഗത്തിൻ്റെ ഒരു ദൈന്യതയെ ചിത്രീകരിക്കുന്ന കഥയാണ്. കുട്ടിമോൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം ഒരുപക്ഷെ എൻ ബി മുഹമ്മദ് തന്നെയാകാം. എൻ ബി മുഹമ്മദിൻ്റെ വാപ്പയുടെ പേരും അബൂബക്കർ, സ്വാതന്ത്ര്യസമര സേനാനിയായ അബു ആയിരുന്നു. ആ അബു തന്നെയാണ് ഇതിനകത്തെയും കഥാപാത്രം, വാപ്പയായിട്ട് വരുന്നത്. ഒരുപക്ഷെ എൻ ബി മുഹമ്മദ് തന്നെ കുട്ടിക്കാലത്ത് കണ്ടനുഭവിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാവാം ഈ കഥ. നമ്മുടെയും ഉള്ളുരുക്കി കളയുന്ന ഒരു കഥയാണ്. എല്ലാവരും പല ആവർത്തി വായിച്ച് ഈ കഥ മനസ്സിലാക്കുക. നമ്മുടെ ഒരു ഭൂതകാലം, ഒരു രോഗത്തിൻ്റെ പിടിയിലമർന്ന ഭൂതകാലം എന്തായിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ് ഈ കഥ. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.